നമസ്കാരം, പാരസ് ടീസ് ബഡ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു ജെൻഡർ പ്രിഡിക്ഷൻ വീഡിയോ തന്നെയാണ്. അതായത് ഗർഭിണിമാരുടെ വയറിൻ്റെ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വയറിൻ്റെ ഘടന മനസ്സിലാക്കിക്കൊണ്ട് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ആൺകുഞ്ഞായിരിക്കോ പെൺകുഞ്ഞായിരിക്കോ നമുക്ക് ജനിക്കാൻ പോണെന്ന് അറിയാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ. എനിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ആൺകുഞ്ഞ് വേണമെന്നോ പെൺകുഞ്ഞ് വേണമെന്നൊന്നുമില്ല, പക്ഷെ ആരാണെന്ന് അറിയാനായിട്ടുള്ള ഒരു വ്യഗ്രത അതെനിക്കുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസി ടൈമിൽ എല്ലാവരും എന്നെ കാണുന്നവരൊക്കെ പറയും, നിനക്ക് ആൺകുഞ്ഞാണ് ജനിക്കുന്നത്, നിനക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അമ്മൂമ്മമാരും മുത്തശ്ശിമാരും അച്ഛമ്മമാരും ഒക്കെ പറഞ്ഞു അങ്ങനെ. നമ്മുടെ പ്രസവ സമയത്ത് നമ്മളെ ലേബർ റൂമിൽ കയറ്റുന്നതിന് മുൻപായിട്ട് വരെ ആൺകുഞ്ഞ് തന്നെയാന്ന് ഉറപ്പിച്ച ഒരുപാട് പേരുണ്ടായി. പക്ഷെ ജനിച്ചപ്പോൾ എന്താണ് പെൺകുഞ്ഞായിരുന്നു, ലക്ഷണങ്ങളെല്ലാം ആൺകുഞ്ഞിൻ്റെ ആയിരുന്നു പോലും, പക്ഷെ ജനിച്ചപ്പോൾ എന്താണ് പെൺകുഞ്ഞാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രഡിക്ഷനൊക്കെ എത്രത്തോളം ശരിയാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു നേരം പോക്കായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇതെല്ലാം പണ്ട് കാലത്ത് അമ്മൂമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. അതായത് ഒരു സ്ത്രീയുടെ വയറ് കണ്ടിട്ട്, ഗർഭിണിയുടെ വയറ് കണ്ടിട്ട് അതിൻ്റെ ഒരു സ്ഥാനവും അതിൻ്റെ ഒരു രീതിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അക്കാലത്ത് കണ്ടുപിടിച്ചിരുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളാണ് നിങ്ങൾക്കെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം, മറ്റുള്ളവർക്ക് അതൊരു അറിവായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ജെൻഡർ പ്രൊഡിക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയുന്ന പോലെ തന്നെ രണ്ടുതരത്തിലുള്ള കമൻറ്റുകൾ നമുക്ക് ഇപ്പോഴും വരാറുണ്ട്. ചിലർ തമ്മിൽ വാക്കുതർക്കങ്ങളോടുകൂടി ഉള്ള കമൻറ്റുകൾ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കാണാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജെൻഡർ പ്രൊഡിക്ഷൻ വീഡിയോസ് ഒക്കെ വെറുതെ ഒരു നേരം പോക്ക് മാത്രമാണ്, ഇതൊന്നും കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പഴയ കാലത്തൊക്കെ ആളുകൾ ചെയ്തിരുന്നതാണെന്ന് മാത്രം. പിന്നെ നമുക്കൊരു സമയം പോക്കിന് ഇതൊക്കെ നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞാണ് അവൻ അല്ലെങ്കിൽ അവൾ, ആരാണെങ്കിലും നമുക്ക് ഒരേ മനസ്സോടുകൂടി നമ്മൾ സ്വീകരിക്കണം. നമ്മൾ എത്ര സ്നേഹം അവർക്ക് കൊടുക്കുന്നു ആ സ്നേഹമാണ് അവർക്ക് റിട്ടേൺ ചെയ്യാനായിട്ട്, റിട്ടേൺ നമുക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ഒരു റോൾ മോഡലാക്കി ആയി മാറുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത് നമ്മുടെ കടമയാണ്, അവർ പറക്കമുറ്റാറാകുന്നത് വരെ, അല്ലേ? അപ്പം അത് മാത്രം ചിന്തിക്കുക, അല്ലാണ്ട് ആൺകുഞ്ഞായതുകൊണ്ടിട്ട് വിഷമം, പെൺകുഞ്ഞായതുകൊണ്ടിട്ട് വിഷമം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഞാനിത് പറയുന്നത്, ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ജെൻഡർ പ്രൊഡക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ പലതരത്തിലുള്ള കമൻറ്റുകൾ വരാറുണ്ട്. അതിലൊരു കമൻറ്റിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ലൈഫിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ആൺകുഞ്ഞാണ് നമുക്ക് ജനിച്ചെന്ന് കേൾക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്കും കേട്ട് നിൽക്കുന്നവർക്കും പറയുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ആൺകുഞ്ഞ് ജനിച്ചപ്പോൾ എന്താണ് തലമുറ ഉയർത്താനായിട്ട് അല്ലെങ്കിൽ തലമുറയുടെ പാരമ്പര്യം പിന്തുടരാനോ തുടരാൻ ഒരാൾ വന്നു എന്നുള്ള പലതരത്തിലുള്ള ഡയലോഗുകളും, ആൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഭാഗ്യമുള്ളവർക്കാണ് എന്നുള്ള തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ഒത്തിരി ഞാൻ കേട്ടിട്ട്. എങ്കിലും പെൺകുഞ്ഞാണ് ജനിച്ചതെന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ മുഖത്തിനൊക്കെ ഒരു വാട്ടമാണ്, ഭയങ്കരമായിട്ടൊരു വാട്ടം. എന്നിട്ട് സാരില്ല, ആദ്യത്തതല്ലേ പെൺകുഞ്ഞ്, രണ്ടാമത്തെ ആകുമ്പോഴത്തേക്കും ആൺകുഞ്ഞായിക്കോളും എന്ന് സമാധാനിപ്പിച്ചു പോകുന്നവരുണ്ടാവും. നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലേ, പക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെ പെൺകുഞ്ഞാന്ന് പറയുന്നതിനും ഇവിടെ വലിയ താല്പര്യമില്ല. എന്തൊക്കെ പെൺകുഞ്ഞെന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെയും ആൾക്കാർ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ പോകുമ്പം സത്യം പറഞ്ഞാൽ വിഷമം തോന്നിയിട്ടുണ്ട്, പുച്ഛം തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകളുള്ളവർ മാറ്റേണ്ട സമയമായിരിക്കുന്നു. കാരണം ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ഒരേപോലെ തന്നെയാണ്. നമ്മളവരെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളവരെ പ്രസവിക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു വേദന എഫോർട്ടും എല്ലാം ഒരേപോലെ തന്നെയാണ്. അല്ലാണ്ട് ആൺകുഞ്ഞായതുകൊണ്ടിട്ട് വേദന കുറയുകയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സുഖകരമായിട്ട് അവരെ വളർത്താൻ പറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. രണ്ടു പേർക്കും ഒരേപോലെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും എഫോർട്ടും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൺകുഞ്ഞും പെൺകുഞ്ഞും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇന്നത്തെ തലമുറയിൽ ഒട്ടുമില്ല. കാരണം രണ്ടുപേരും ഈക്വൽ ആണ് എന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ മനസ്സിലാക്കി തരുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ട്, പക്ഷെ അത് ആരും അംഗീകരിക്കുന്നില്ല, അതാ അതും പറയാം. അപ്പം എന്തായാലും ഇന്ന് തന്നെയാണെങ്കിലും നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. രണ്ടാണെങ്കിലും നിങ്ങൾ ഒരേപോലെ സ്വീകരിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ വയറിൻ്റെ സ്ഥാനം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് വയറ് കുറവാണെങ്കിൽ, അതായത് നമ്മുടെ പ്രസവമൊക്കെ അടുത്തിരിക്കുകയാണ്, പക്ഷെ നമുക്ക് വയറ് തീരെ കുറവാണ്, അങ്ങനെയാണെങ്കിൽ ആൺകുഞ്ഞാവാനായിട്ടുള്ള സാധ്യതയാണ് എന്നാണ് പഴയ ആളുകൾ വിശ്വസിക്കുന്നത് കേട്ടോ. പെൺകുഞ്ഞാണെങ്കിൽ വയറ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ലീനിയർ ഐഗ്ര നോക്കിയിട്ട് പറയാൻ പറ്റും. അതായത് നമ്മുടെ വയറിൻ്റെ നടുവിലൂടെ, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ വയറിൻ്റെ നടുവിലൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്, നടുവിലൂടെ ലൈൻ പോകുന്നുണ്ടെങ്കിൽ അത് പെൺകുഞ്ഞാവാനുള്ള സാധ്യതയാണ് എന്നാണ് പറയുന്നത്.
അങ്കിൽ അങ്ങനത്തെ ലൈൻ കാണുന്നില്ലെങ്കിൽ ആൺകുഞ്ഞിനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് കുഞ്ഞിൻ്റെ അനക്കമാണ്. നമ്മൾ പെൺകുഞ്ഞുങ്ങളെയാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നതെങ്കിൽ ഒരു 6 മാസമൊക്കെ എത്തുമ്പോൾ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾ. കാലെടുക്കുമ്പോഴും കൈയെടുക്കുമ്പോഴും ഒക്കെ നമുക്കറിയാൻ പറ്റും. എങ്കിലും ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ അത്രയും അനങ്ങില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനങ്ങുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അനക്കത്തിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു അപകടത്തിലേക്കായിരിക്കും അത് പോകുന്നത്. ചിലപ്പോൾ കുഞ്ഞു ഉറങ്ങുന്നതായിരിക്കും. ചില സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ വയറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും അറിയില്ല, അനങ്ങാണ്ട് ഇങ്ങിരിക്കും കുറേ നേരം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പം നമ്മൾ പേടിച്ചു പോകും. ഇന്ന് തന്നെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു ഭയം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറെ തന്നെ കാണുക കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആൺകുഞ്ഞുങ്ങളാണ് നമ്മുടെ പ്രഗ്നൻസി, നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലെങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ അത്ര അനങ്ങില്ല എന്നാണ് പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. ഇത് നമ്മുടെ വയറിൻ്റെ ആകൃതിയാണ്. അതായത് നമ്മുടെ വയറിൻ്റെ ഷേപ്പ് ബാസ്കറ്റ് ബോൾ പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ആൺകുഞ്ഞാവാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ തണ്ണിമത്തൻ പോലെയാണ് നമ്മുടെ വയറിൻ്റെ ഷേപ്പ് വരുന്നതെങ്കിൽ അത് പെൺകുഞ്ഞാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്നും പണ്ടുള്ളവർ വിശ്വസിച്ചു പോകുന്നു. ഇനി നമ്മുടെ വയറിൻ്റെ കനമാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ വയറിന് കനം തോന്നിക്കും. അത് നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ ആൺകുഞ്ഞായിരിക്കുമെന്നും അല്ല നടുഭാഗത്ത് വരികയാണെങ്കിൽ അത് പെൺകുഞ്ഞായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് പണ്ടത്തുള്ളവർ വിശ്വസിച്ചിരുന്നത്. അടുത്തത് നമ്മുടെ ഭക്ഷണകാര്യമാണ്. അതായത് നമുക്ക് മധുരമാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് പെൺകുഞ്ഞാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും നമുക്ക് പുളിയും നോൺ വെജും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് ആൺകുഞ്ഞാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ വലിപ്പം സാധാരണയിൽ നിന്നും വളരെ വലിപ്പം കൂടുതലായിട്ട് ഫീൽ ചെയ്താൽ അത് പെൺകുഞ്ഞായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത് തലവേദനയാണ്. ചില ആളുകൾക്ക് ഭയങ്കരമായി തലവേദന ഉണ്ടാവും. അത് ആൺകുഞ്ഞിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ തലവേദന ഇല്ലെങ്കിൽ അത് പെൺകുഞ്ഞിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മൂത്രത്തിൻ്റെ നിറം. ഇളം മഞ്ഞ നിറമാണെങ്കിൽ ആൺകുഞ്ഞായിരിക്കുമെന്നും എങ്കിൽ കടും മഞ്ഞ നിറത്തിലാണ് നമ്മുടെ മൂത്രമെങ്കിൽ പെൺകുഞ്ഞായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ നമുക്ക് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെങ്കിലും അത് കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ അത് രസകരമായിട്ട് വായിച്ചു പോകാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.